ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ട് ആട്ട വെച്ചിട്ടൊരു പറോട്ട ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. ഗോതമ്പ് മാവ് ഞാൻ നന്നായിട്ട് ആദ്യം കുഴച്ച് വെച്ചു. തണുത്ത വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ച് ഒരു 15 മിനിറ്റ് അതിൽ ഉണങ്ങിപ്പോവാതിരിക്കാനായിട്ട് എണ്ണ തടവി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇത് സാധാരണ ചപ്പാത്തി പോലെ പരത്തിയിട്ടുണ്ട്. പരത്തിയിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ കുറച്ച് മാവ് നന്നായിട്ട് തൂകി ഈ ഫോൾഡ് ചെയ്ത് എടുക്കുന്ന രീതി നിങ്ങൾ കണ്ടു കാണും. ഞാനും നെറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ സാറ്റർഡേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ലീവായതുകൊണ്ട് ഞാൻ ഇതും വെച്ചിട്ട് ഇതെന്തായി വരുന്നുള്ളൊരു ശ്രമത്തിലിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ പായ് തെറുക്കുന്നത് പോലെ ഇത് സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കിച്ചൺ സ്ലാബിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ എനിക്ക് കുറച്ചുകൂടി ഈ ചപ്പാത്തിക്കല്ല് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ പായ് തെറുക്കുന്ന പോലെ ഇരു വശങ്ങളിലും നമ്മളിങ്ങനെ ഇത് ആദ്യം ഞാൻ ഇതിൽ എണ്ണ തടവിയിട്ട് കുറച്ച് മാവ് തൂവി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്തതിന് ശേഷം കുറച്ചിത് രണ്ട് സൈഡിലും ഒന്ന് മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് നല്ല ലെയറായിട്ട് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുറ്റി നമുക്ക് ഇതിൽ ഇങ്ങനെ ഇത് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ 6 എണ്ണം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് വശത്തും നമ്മൾ എണ്ണ തടവി വെച്ചിട്ട് കല്ലിൽ പരത്തിയിട്ട് ഇട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തി കല്ലിലിട്ട് പതുക്കെ വളരെ പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് കല്ലിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇടുകയാണ്. അപ്പോൾ ഈ ലെയർ പോലെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലെയർ ലെയറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈദാ മാവ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് നമ്മൾ ഈ ഗോതമ്പ് മാവ് വെച്ച് ചെയ്യുന്നത്. ചെയ്ത് നോക്കൂ. നമ്മൾ വളരെ അമർത്തിയിട്ട് ചെയ്യാതെ മാവും തൊടണ്ട. ഞാനൊന്ന് മാവ് തൊട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇതുപോലെ ലെയർ ശരിയായിട്ട് കിട്ടുന്നില്ല. വളരെ അമർത്താതെ അതുപോലെ വലിയ വട്ടത്തിൽ മാക്കണ്ട. ഇതുപോലെ ഒന്ന് പരത്തി നോക്കിയാൽ നമുക്കതുപോലെ തന്നെ ലെയർ കിട്ടും. നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ ഇത് പരത്തുമ്പോഴേക്കും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഒന്ന് പരത്തിയാൽ നമുക്ക് ലെയർ നഷ്ടപ്പെടാതെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഈ പറോട്ട ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചു. ഒരുവിധം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. മൈദ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോഴേക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ വിവരം അറിയിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഏത്തമ്പഴം പുളിശ്ശേരിയാണ്. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് ഈ മത്തൻ്റെ കഷ്ണങ്ങളും ഈ വഴുതനങ്ങയും ചെറുപയറൊക്കെ വെച്ചിട്ടുള്ള ഓലന് തേങ്ങാപ്പാലിൽ ചെയ്യുന്നത് എനിക്കും അത് ഞാൻ സാധാരണ കുക്കറിൽ ചെയ്യുകയാണ്. അത് വളരെ ഇഷ്ടമാണ്. അപ്പം അതിൽ നല്ലോണം ഈ പച്ച കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിൻ്റെ രുചി തന്നെ ഒന്ന് വേറെയാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ ചേച്ചി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, തന്മാത്ര എന്ന മലയാളം ഫിലിമിലൊക്കെ കാറ്റുവെളിയിലെ കണ്ണമ്മ എന്ന് പറഞ്ഞൊരു നല്ല ഒരു പാട്ടാണ്. അപ്പം ആ പാട്ടൊക്കെ പാടിയത് പുള്ളിക്കാരിയാണ്. പല മലയാളം സിനിമകളിലും
പുള്ളിക്കാരി പാടിയിട്ടുണ്ട്. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇതാണ് ഫുജി. ഫുജി എന്ന് പറയുന്നത് ടൈനിയുടെ കുട്ടികളുടെ അച്ഛൻ, അതായത് ടൈനിയുടെ ഹസ്ബൻഡാണ് ഫുജി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കാണാനും കളിക്കാനും ഒക്കെ ഇങ്ങോട്ട് ഓടി വരാറുണ്ട്. ഇത് മോള് വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നത്, അവൾക്ക് ഇലക്ട്രിക് കാർ ഡ്രൈവ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ തിരിച്ച് വന്ന് സംസാരിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. തുടർന്നും എന്നെ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക.